ഇരിട്ടി മാടത്തി ടൗണിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നു. മാടത്തിൽ ജംഗ്ഷനിൽ സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നാണ് പഞ്ചായത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. മാടത്തിൽ ടൗണിൽ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനാ യൂണിയൻ നേതാക്കളുടെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ടൗണിലെ ഓട്ടോറിക്ഷകളുടെയും മറ്റു ടാക്സികളുടെയും പാർക്കിംഗ് ഉൾപ്പെടെ പരിഷ്കരിക്കും. മാടത്തിൽ ടൗണിൽ സ്ഥിരം വാഹനാപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. എടൂർ റോഡിലെ ബസ് സ്റ്റോപ്പ് പഞ്ചായത്ത് ലൈബ്രറിക്ക് മുൻപിലേക്ക് മാറ്റി. എടൂർ റോഡ് ആരംഭം മുതൽ ബിൽഡക്കർ വരെയും ഇരിട്ടി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പ് പരിസരം വരെയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. അതെ, നിങ്ങളാർക്ക് ഏറ്റവും കൂടുതൽ കോളനികൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ കോളനി വാസികളുള്ള ഒരു പ്രദേശമാണ് ഈ ബത്തേരി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആ ടൗണിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കോളനികളിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നും അവിടെ നിന്നാണ്. അവരൊക്കെ ടൗണിൽ വന്ന് അവരൊക്കെ ഇതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം, എല്ലാവരും ചവക്കാരം ചവച്ച് അവിടെയും ചവച്ച് ഇവിടെയും ചവച്ച് തുപ്പിയിടുന്ന ഒരു ഇതാണ്. പക്ഷേ ബത്തേരി ടൗൺ എന്ന് പറയുന്നത് ഇത്രയും ഭംഗിയും അതുപോലെ തന്നെ ക്ലീനുമായിട്ട് കൊണ്ടുപോകുന്ന ഒരു നഗരം ഈ പ്രദേശത്ത് വരെ ഇവിടെയില്ല. കാരണം അതൊക്കെ എല്ലാ ബിസിനസ് കച്ചവടക്കാരും അവരുടെ ഷോപ്പിന്റെ മുമ്പിൽ ഈ കൈവരികളിൽ വളരെ ഭംഗിയായിട്ട് പൂച്ചെടികൾ നട്ട് അത് രാവിലെയും വൈകുന്നേരം അതിന് വെള്ളം നനച്ച്. യോഗത്തിൽ പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ, ഇരിട്ടി പ്രിൻസിപ്പൽ സെ ദിനേശൻ കോതേരി, മോട്ടോർ വാഹന വകുപ്പ് എ എം വി ഐ സി ഷീബ, പഞ്ചായത്ത് സെക്രട്ടറി ടി ഡി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.